നമസ്കാരം, ഞാൻ ബിൻഷ. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പോലീസിന്റെ ശനിദശ മാറുന്നില്ല. ആലുവയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം. എടത്തല സ്റ്റേഷനിലെ ASI അടക്കം 4 പോലീസുകാരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. ഇവർക്കെതിരെ വകുപ്പ് തല നടപടിക്കും റൂറൽ SPയുടെ ശുപാർശ. റൂറൽ SP IGക്ക് ശുപാർശ കൈമാറി. SIക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും ശുപാർശയുണ്ട്. അതേസമയം കേസിൽ സസ്പെൻഷനായ 4 പോലീസുകാർക്കെതിരെ കേസെടുത്തു. മർദ്ദനത്തിനിരയായ എടത്തല കുഞ്ചാട്ടുകര സ്വദേശി ഉസ്മാന്റെ ശരീരമാസകലം ചതവും താടിയെല്ലിന് പൊട്ടലുമുണ്ടെന്ന് ഡോക്ടർമാർ. അടിയന്തര ശസ്ത്രക്രിയ വേണ്ടതിനാൽ ഉസ്മാനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. അറസ്റ്റിന് ശേഷവും ഉസ്മാനെ പോലീസ് മർദ്ദിച്ചതായി സഹോദരൻ. ഉസ്മാനെ പോലീസ് മുഷ്ടി ചുരുട്ടി ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷി. പോലീസിനെ മർദ്ദിച്ചതിന് ഉസ്മാനെതിരെയും കേസ്. ഉസ്മാനെ മർദ്ദിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഉപദേശവുമായി മുഖ്യൻ. മാധ്യമങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും രംഗത്ത്. എതിർക്കുന്നവരെ ഇല്ലാതാക്കാനാണ് പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തകരുടെ ശ്രമമെന്ന് മുഖ്യമന്ത്രി. സമൂഹത്തിനൊപ്പം മാധ്യമങ്ങളും അപജയത്തിന്റെ ഭാഗമായാൽ കൂടുതൽ ചെളിക്കുണ്ടിലേക്ക് പതിക്കും. ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെ ആരാണ് ആദ്യമെന്ന തലത്തിലേക്ക് വാർത്താരീതി മാറി. ഈ മത്സരത്തോടെ വാസ്തവം തിരിച്ചറിയാനുള്ള അവസരം മാധ്യമങ്ങൾക്ക് ഇല്ലാതായി. മാധ്യമപ്രവർത്തനം എന്താകണമെന്ന് പുതിയ മാധ്യമപ്രവർത്തകർക്ക് പഴയകാല മാധ്യമപ്രവർത്തകർ പറഞ്ഞു കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി. കർഷകർക്ക് ആശ്വാസം. കർഷകർക്ക് ആശ്വാസമായി പിണറായി സർക്കാരിന്റെ തീരുമാനം. വയനാട് ജില്ലയിൽ 2014 വരെയുള്ള കാർഷിക കടങ്ങളും മറ്റ് ജില്ലകളിൽ 2011 വരെയുള്ള കാർഷിക കടങ്ങളും എഴുതി തള്ളാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കാർഷിക കടാശ്വാസ കമ്മീഷൻ നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത് 2007 വരെയുള്ള അപേക്ഷകൾ. രക്ഷകനായി കുഞ്ഞാപ്പ. രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ. കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണുമെന്ന് കുഞ്ഞാലിക്കുട്ടി. ഡൽഹിയിലെത്തിയത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടിട്ട്. രാജ്യസഭാ സീറ്റിനായി കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി. അതേസമയം UDF കൺവീനർ സ്ഥാനത്തിനായി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി. എന്നാൽ കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകില്ലെന്ന സൂചന നൽകി MM ഹസൻ. ഡൽഹിയിലെത്തിയത് KM മാണിയുടെ മുന്നണി പ്രവേശനത്തിന് ഹൈക്കമാൻഡിന്റെ അനുമതിക്കായി. അതിനിടെ PJ കുര്യന് എതിരായ യുവ MLA മാരുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ഉമ്മൻചാണ്ടിയും വയലാർ രവിയും രംഗത്ത്. വിമർശനങ്ങൾ പാർട്ടി ചട്ടക്കൂടിൽ നിന്നാകണമെന്ന് ഉമ്മൻചാണ്ടി. സർക്കാരിന് തലവേദനയാകും. എടപ്പാൾ കേസിൽ തിയേറ്റർ ഉടമയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി. മലപ്പുറം ക്രൈംബ്രാഞ്ച് DYSP ഷാജു വർഗീസിന് സ്ഥലം മാറ്റം. തൃശൂർ റേഞ്ച് IGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് പോലീസ് ആസ്ഥാനത്തേക്ക്. സതീശനെ അറസ്റ്റ് ചെയ്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഷാജു വർഗീസിനെന്ന് IGയുടെ റിപ്പോർട്ടിൽ പരാമർശം. അതേസമയം കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. സതീശന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ ചോദ്യം ചെയ്യാനെന്ന രീതിയിൽ ചങ്ങരംകുളം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ശേഷം. പോക്സോ ചുമത്തി മഞ്ചേരി കോടതിയിൽ ഹാജരാക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. എന്നാൽ പോലീസിന്റേത് പ്രതികാര നടപടിയെന്ന ആരോപണം ശക്തമാവുകയും മുൻ DGP അടക്കം നടപടിയെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തതോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇയാളെ വിട്ടയക്കുകയായിരുന്നു. തിയേറ്റർ ഉടമയെ കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസ് സേനയ്ക്കുള്ളിൽ അതൃപ്തി ശക്തം. ചങ്ങരംകുളം പോലീസിന്റെ നടപടിയിലുള്ള അതൃപ്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും DGP പോലീസ് അസോസിയേഷനുകൾ അറിയിച്ചിരുന്നു. പോലീസിനെ സഹായിക്കുന്ന ജനങ്ങളുടെ മനസ്സ് വ്രണപ്പെടുത്തുന്ന നടപടിയാണ് തിയേറ്റർ ഉടമയുടെ അറസ്റ്റോടെ ഉണ്ടായിരിക്കുന്നതെന്ന് വിമർശനം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം അനുപമ ചേരും. നമസ്കാരം.